അച്ഛാ ടാറ്റാ ടാറ്റാ ഇനിയുള്ള സമയം വെറുതെ ഇരുന്ന് കുത്തി വരക്കാതെ വല്ലതും പഠിച്ചോളൂ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ പരിഹാസം കേട്ടിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ കഥയാണ്, അനുവിൻ്റെ കഥ. എന്താ ഇന്ന് ലേറ്റ് ആയോ? നാലു പേരും നാളെങ്കിലും നേരത്തെ വരണം. ഓക്കേ മാഷെ. എന്താ ഇത്ര ലേറ്റ് ആയേ? കേറി വാ. അനു പറ, എന്താ ഇത്ര ലേറ്റ് ആയേ? അനു ആണെങ്കിൽ എവിടെയെങ്കിലും കുത്തി എറിഞ്ഞിട്ടായിരിക്കും വരിക. ടീച്ചറെ, അനുദ ബുക്കിൽ കുത്തി വരക്കുന്നു. അനു ചോറിലും കുത്തി വരയുന്നുണ്ടോ? ആരാടെ വരയ്ക്കുന്നേ? അവിടെ ഒന്നും വരച്ച് ചീത്തേക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാനും ചിത്രം വരയ്ക്കാൻ സമ്മതിക്കണില്ല, എന്നെ ആരും മനസ്സിലാക്കണില്ല. എന്നാ ബുക്ക് എവിടെ? ഇന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. ഫുൾ ടൈം ഇരുന്ന് കുത്തി വരയ്ക്കുക, മറക്കാണത്. ഇന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പഠിക്കാനുള്ള സമയത്ത് മൊത്തം ഓരോന്നും വരച്ച് നടക്കുക. ടീച്ചറെ, ഏ നോക്ക് ടീച്ചറെ, കണ്ടോ, പഠിക്കാൻ പറഞ്ഞാൽ ഇരുന്ന് വരച്ചോണ്ടിരിക്കുക. ഈ കുട്ടി ഒരു സാധനം എഴുതില്ല, സാധനം പഠിക്കൂല, ഇരുന്ന് വരച്ചോണ്ടിരിക്കും. ആ സമയത്ത് ഇരുന്ന് കുത്തി വരയ്ക്കും. ഈ ബുക്ക് നിറച്ചതാ കണ്ടോ, അവള് കുത്തി വരച്ചതാ. അയ്യോ, ഇത് വായോ. കാരാ അച്ഛണ്ട്? ഇതിന്റെ ഏട്ടനത്, ഞാനിത് അച്ഛൻ്റെ അമ്മ. ഏട്ടനാ? ഇത് ചെറിയ ഏട്ടൻ. പേരെന്താ? അയ്യോ, അസലായിട്ട് തന്നെ ചിത്രങ്ങൾ. ഏ, ഇതൊക്കെ എന്നാ നീ വരച്ചേ? ഞാൻ ക്ലാസ്സിലാക്കിയിരുന്നു. അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഇതിനേക്കാൾ നന്നായിട്ട് വരയ്ക്കണം. ഓക്കെ. ഇനി നന്നായി ചിത്രം വരുന്ന കേട്ടോ. ഇനി കാണുന്നത് ഒക്കെ ടീച്ചറുടെ അതൊരു ചെറിയ സമ്മാനമുണ്ട്.
അന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞാൻ സ്വപ്നത്തിലാണെന്ന് കരുതി. എനിക്ക് ഒരുപാട് സന്തോഷമായി. മോളെ, മോളെ അച്ഛൻ വഴക്ക് പറഞ്ഞത് മോൾക്ക് വിഷമായോ? ഇല്ല അച്ഛാ. മോൾ ഇനി ഒരുപാട് ചിത്രം വരച്ചോണം കേട്ടോ. ഓക്കേ.